അഡ്വക്കേറ്റ് ബൈജുനോയിൽ നിന്നും കോയിപ്പോൾ ഈ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് ഒരു വീട്ടിലെ ആകെ നാല് പേരേ ഉള്ളൂ ആ വീട്ടിൽ നാല് പേരും സി എം ഡി ആർ എഫിൽ നിന്ന് ആനുകൂല്യം പറ്റിയിരിക്കുന്നു ഈ നാല് പേർക്കും ഒരു ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ് നാല് പേർക്കും അപ്പോൾ സാധാരണ നിലയിൽ ഒരു വീട്ടിലെ നാല് പേരിൽ നാല് പേർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അവർക്ക് ഈ രോഗത്തിൻ്റെ സഹായധനം എന്നുള്ള നിലയിൽ പണം കൊടുത്താൽ അതിനൊരു അസ്വാഭാവികത പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുമല്ലോ പക്ഷേ ആ ഡോക്ടർക്ക് അതിന് യാതൊരു മടിയുമില്ല അങ്ങനെ ഇത് എന്ത് ചെയ്താലും ഇപ്പോൾ എല് രോഗ വിദഗ്ധൻ ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താലും ഒരു കുടുംബത്തിലെ എല്ലാവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താലും ഞങ്ങൾ ഇതിലൊന്നും പിടിക്കപ്പെടില്ല എന്ന മട്ടിലുള്ള ഒരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയുടെ ബോധം അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം കൈവന്നു കഴിഞ്ഞോ ഈ ആളുകൾക്കൊക്കെ തീർച്ചയായും ആ നെക്സസ് അവരുടെ ആദ്യത്തെ ഉദ്യമം നടത്തി കഴിയുമ്പോൾ തന്നെ ആ നെക്സസ് ലൈവായി പിന്നീട് അവർക്ക് ആ നെക്സസിൽ നാലല്ല എത്ര ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത് പിടിക്കേണ്ട ആളും പിടിക്കപ്പെടുന്ന ആളും അതെ ഇതിനകത്ത് എല്ലാ റോളുകൾ ചെയ്യുന്ന ആളുകളും തമ്മിലൊരു ഒരു കണ്ണിയായി നിൽക്കുകയാണ് ഒരു നെക്സസ് ആയി നിൽക്കുന്നു ഇതിനകത്ത് നേരത്തെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നിങ്ങളൊരാരോപണം നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് ഇത് പാത്തുമ്മയുടെയും നമ്മുടെ കുടുക്ക പൊട്ടിച്ച കുട്ടികളുടെയും മാത്രമല്ല ഇത് അഭിലാഷിന് അറിയാമല്ലോ കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ എൻ ആർ ഐസ് ആയിട്ടുള്ള മുഴുവൻ ആളുകളും കേരളത്തിലേക്ക് നിരവധി തുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അയച്ചത് അവരുടെ ആ ചാരിറ്റി എന്ന് പറയുന്ന മനോഭാവമാണ് വാസ്തവത്തിൽ ഇത് ഈ പറയുന്ന ചർ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇല്ലാണ്ടാവുന്നത് പ്രളയവും ദുരിതവും ഒക്കെ നാളെയും കേരളത്തിലേക്ക് വരും ഇതാണ് നമ്മുടെ യുവ നേതാക്കളുടെയും ആറ്റിറ്റ്യൂഡെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ഈ പറയുന്ന ചാരിറ്റി ചെയ്യാനുള്ള ഒരു വലിയ മനോഭാവം തന്നെ ഇതിനകത്ത് ഇല്ലാതാവുകയാണ് വാസ്തവത്തിൽ ഉണ്ടാവുക ഇതിനകത്ത് എന്താണ് പരിഹാരം എന്ന് പറയേണ്ടവർ ഈ പരിഹാരമാണ് പറയേണ്ടത് ഞാൻ ഞാൻ പറയാം അതിനകത്ത് ഒരു പരിഹാര മാർഗമുണ്ട് ഈ പറയുന്ന നെക്സസ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ പറയുന്ന കഴിഞ്ഞ പ്രളയ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് വന്നിവിടെ ഈ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് പല പല ഉദ്യോഗസ്ഥന്മാരും പല രാഷ്ട്രീയക്കാർക്കും അവരുടെ തൽപര കക്ഷികൾക്കും സ്വന്തം ആളുകൾക്കും വകമാറ്റി കൊടുക്കുകയാണ് ഉണ്ടായത് ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ബെനിഫിഷ്യീസിന് അത് കിട്ടിയില്ല പലർക്കും ഈ പറയുന്ന എന്തിനു പറയുന്നു ഭരണപക്ഷിയിൽ തന്നെ പെട്ട ഒരു ഘടക കക്ഷി കൊണ്ടുവരുന്ന സാധനങ്ങൾ പോലും വിതരണം ചെയ്യാൻ അവരെ തടയുകയാണ് ഇതിന്റെ ക്രെഡിറ്റ് പോലും എടുക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിലായിരുന്നു ആ പ്രളയകാലത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇതിനകത്ത് നമ്മുടെ ശബരിമലയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഹൈക്കോടതി ഒരു ബെഞ്ച് രൂപീകരിച്ചു അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന് ചുമതല ഇതിനകത്ത് ഒരു ജുഡീഷ്യൽ ഇൻവോൾവ്മെന്റ് വളരെ അസൻഷ്യൽ ആകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച എല്ലാ അതോറിറ്റികളും പരാജയപ്പെടുകയാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ഈ പറയുന്ന ഈ പറയുന്ന ദുരിതാശ്വാസ നികുതി കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഒരു ജില്ലാ തലത്തിലുള്ള ഒരു മോണിറ്ററിങ്ങിൽ ഒരു ജുഡീഷ്യൽ അതോറിറ്റിയെ കൂടെ അതിനകത്ത് ഇൻവോൾവ് ആക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ പറയുന്ന നെക്സസിനെ പ്രവർത്തിക്കാൻ കഴിയില്ല അവർ ഒബ്സർവ് ആയിരിക്കും ഒരു ഒരു ജുഡീഷ്യലിന്റെ ഒരു മോണിറ്ററി ിൽ കൂടെ ഇത് പ്രവർത്തിക്കേണ്ടി വരും കാരണം ഇത് ഈ പറയുന്ന ചാരിറ്റി നിലച്ചാൽ ഇത് നിലച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലായിരിക്കും നാളെയും ദുരിതങ്ങൾ ഏത് സമയത്തും നമ്മുടെ വാലിഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അസുഖം വന്നാൽ എന്ത് ചെയ്യണം എന്ന് പെട്ടെന്നൊരു സാമ്പത്തികത്തെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത ആളുണ്ട് അവർക്ക് ഉപകരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് അപ്പൊ അത് നിന്ന് പോകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വാലിഡ് ആണ്